ചോദ്യം ചോദ്യമൊന്ന് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ലോകസഭ പിരിച്ചുവിട്ട രാഷ്ട്രപതി ഓപ്ഷൻ എ ശങ്കർദയാൽ ശർമ്മ ഓപ്ഷൻ ബി കെ ആർ നാരായണൻ ഓപ്ഷൻ സി ആർ വെങ്കിട്ടരാമൻ ഓപ്ഷൻ ഡി എ പി ജെ അബ്ദുൽ കലാം ഉത്തരം ഓപ്ഷൻ ബി കെ ആർ നാരായണൻ അടുത്ത ചോദ്യം ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻ എ ലാഹോർ ഓപ്ഷൻ ബി അഹമ്മദാബാദ് ഓപ്ഷൻ സി കൊൽക്കത്ത ഓപ്ഷൻ ഡി ഇസ്ലാമാബാദ് ഉത്തരം ഓപ്ഷൻ എ ലാഹോർ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി അച്ചടി നടന്ന സ്ഥലം ഓപ്ഷൻ എ മുംബൈ ഓപ്ഷൻ ബി ചെന്നൈ ഓപ്ഷൻ സി ഗോവ ഓപ്ഷൻ ഡി കൊൽക്കത്ത ഉത്തരം ഓപ്ഷൻ സി ഗോവ അടുത്ത നാലാമത്തെ ചോദ്യമാണ് ഐ എസ് ആർ ഐയുടെ ആസ്ഥാനത്തിൻ്റെ പേര് ഓപ്ഷൻ എ വായുഭവൻ ഓപ്ഷൻ ബി അന്തരീക്ഷ ഭവൻ ഓപ്ഷൻ സി ആകാശ് ഭവൻ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ ബി അന്തരീക്ഷ ഭവൻ അടുത്ത അഞ്ചാമത്തെ ചോദ്യമാണ് ചിറ്റഗോങ് എന്ന പട്ടണം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഓപ്ഷൻ എ ബംഗ്ലാദേശ് ഓപ്ഷൻ ബി ബർമ ഓപ്ഷൻ സി ഭൂട്ടാൻ ഓപ്ഷൻ ഡി നേപ്പാൾ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ബംഗ്ലാദേശ് അടുത്ത ചോദ്യം ചോദ്യ നമ്പർ ആറ് ഉരുളക്കിഴങ്ങ് പച്ചനിറമാകുമ്പോൾ നിറമാകുമ്പോൾ അതിലുണ്ടാവുന്ന വിഷപദാർത്ഥം ഏത് ഓപ്ഷൻ എ ഒപ്പിയം ഓപ്ഷൻ ബി നിക്കോട്ടിൻ ഓപ്ഷൻ സി റൈസിൻ ഓപ്ഷൻ ഡി സൊളാനിൻ ഉത്തരം ഓപ്ഷൻ ഡി സൊളാനിൻ അടുത്ത ഏഴാമത്തെ ചോദ്യമാണ് ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഓപ്ഷൻ എ ആയിരത്തി ഓപ്ഷൻ ബി ആയിരത്തി ഓപ്ഷൻ സി ആയിരത്തി ഓപ്ഷൻ ഡി ആയിരത്തി ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഓപ്ഷൻ സി അടുത്ത എട്ടാമത്തെ ചോദ്യം ഏത് വ്യക്തിയുടെ സ്വാധീനത്താലാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് ഓപ്ഷൻ എ മഹാദേവ് ദേശായി ഓപ്ഷൻ ബി റൊമേൻ റോളണ്ട് ഓപ്ഷൻ സി ഹെൻറി ഡേവിഡ് തോറോ ഓപ്ഷൻ ഡി രവീന്ദ്രനാഥ ടാഗോർ ഉത്തരം ഓപ്ഷൻ സി ഹെൻറി ഡേവിഡ് തോറോ അടുത്ത ഒമ്പതാമത്തെ ചോദ്യം മേജർ ധ്യാൻചന്ദ് ഏത് കളിയിലാണ് പ്രശസ്തനായത് ഓപ്ഷൻ എ വോളിബോൾ ഓപ്ഷൻ ബി ഹോക്കി ഓപ്ഷൻ സി ക്രിക്കറ്റ് ഓപ്ഷൻ ഡി ഫുട്ബോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഹോക്കി അടുത്ത പത്താമത്തെ ചോദ്യമാണ് റീസൈക്കിൾ ചെയ്യാവുന്ന പ്ലാസ്റ്റിക് ഏത് ഓപ്ഷൻ എ ബേക്കലൈറ്റ് ഓപ്ഷൻ ബി പോളിത്തീൻ ഓപ്ഷൻ സി ടിറിലൈൻ ഓപ്ഷൻ ഡി പോളിയെസ്റ്റർ ഉത്തരം ഓപ്ഷൻ ബി പോളിത്തീൻ അടുത്ത പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻറ്റിബയോട്ടിക്കായി ഉപയോഗിക്കാവുന്ന മരുന്ന് ഓപ്ഷൻ എ ആസ്പിരിൻ ഓപ്ഷൻ ബി അമോക്സിലിൻ ഓപ്ഷൻ സി പാരസെറ്റമോൾ ഓപ്ഷൻ ഡി ഡെറ്റോൾ ഉത്തരം ഓപ്ഷൻ ബി അമോക്സിലിൻ അടുത്ത ചോദ്യം പന്ത്രണ്ട് റെസിസ്റ്റിവിറ്റി അളക്കുന്ന യൂണിറ്റ് ഓപ്ഷൻ എ ഓം ഓപ്ഷൻ ബി ഓം മീറ്റർ ഓപ്ഷൻ സി ഫാരിഡ് ഓപ്ഷൻ ഡി ഹെൻറി ഉത്തരം ഓപ്ഷൻ ബി ഓം മീറ്റർ അടുത്ത ചോദ്യം ഇന്ത്യൻ ദേശീയ പതാക രൂപം നൽകിയത് ആര് ഓപ്ഷൻ എ പിങ്കലി വെങ്കയ്യ ഓപ്ഷൻ ബി മോത്തിലാൽ നെഹ്റു ഓപ്ഷൻ സി കൃഷ്ണൻ ആചാരി ഓപ്ഷൻ ഓപ്ഷൻ ഡി ഡബ്ല്യു സി ബാനർജി ഉത്തരം ഓപ്ഷൻ എ പിങ്കലി വെങ്കയ്യ അടുത്ത പതിനാലാമത്തെ ചോദ്യം ഇട്ടി അച്ചതിനുമായി ബന്ധപ്പെട്ടത് എന്ത് ഓപ്ഷൻ എ മലബാർ മാനുവൽ ഓപ്ഷൻ ബി ഹോർത്തോസ് മലബാറിക്കസ് ഓപ്ഷൻ സി പെരിപ്ലസ് ഓഫ് എർത്രിയൻ സി ഓപ്ഷൻ ഡി മാമാങ്കം ഉത്തരം ഓപ്ഷൻ ബി ഹോർത്തോസ് മലബാറിക്കസ് അടുത്ത ചോദ്യം പതിനഞ്ച് ഇൽത്തുമിഷ് ഏത് വംശത്തിൽപ്പെട്ട ഭരണാധികാരിയാണ് ഓപ്ഷൻ എ മുഗൾ വംശം ഓപ്ഷൻ ബി സൂർവംശം ഓപ്ഷൻ സി അടിമവംശം ഓപ്ഷൻ ഡി ലോധി വംശം ഉത്തരം ഓപ്ഷൻ സി അടിമ വംശം അടുത്ത ചോദ്യം നമ്പർ പതിനാറ് ബംഗാൾ വിഭജനം നടത്തിയ ഗവർണർ ജനറൽ ആര് ഓപ്ഷൻ എ ഡെഫ്രൻ പ്രഭു ഓപ്ഷൻ ബി റിപ്പൺ പ്രഭു ഓപ്ഷൻ സി കഴ്സൻ പ്രഭു ഓപ്ഷൻ ഡി വെല്ലസ്ലി പ്രഭു ഉത്തരം ഓപ്ഷൻ സി കഴ്സൺ പ്രഭു അടുത്ത ചോദ്യം നമ്പർ പതിനേഴ് ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിക്കാൻ വിസമ്മതിച്ച നാട്ടുരാജ്യം ഓപ്ഷൻ എ കൊച്ചി ഓപ്ഷൻ ബി മറാത്ത ഓപ്ഷൻ സി ജുനഗഡ് ഓപ്ഷൻ ഡി പഞ്ചാബ് ഉത്തരം ഓപ്ഷൻ സി ജുനഗഡ് അടുത്ത പതിനെട്ടാമത്തെ ചോദ്യം ലോകത്തിലെ ആദ്യ കാലാവസ്ഥ ഉപഗ്രഹം ഏത് ऑप्शन ए टाइरोस ऑप्शन बी एको ऑप्शन सी एक्सप्ला ऑप्शन डी एलिबैड उत्तर ऑप्शन ए क्वेश्चन नंबर नयी चाइनीस ओहरी विपणी पेर ऑप्शन ए मेरवल ऑप्शन बी नी 225, फाइव ऑप्शन सी എസ് എസ് ഇ കോമ്പസിറ്റ് ഓപ്ഷൻ ഡി സി കോം ഉത്തരം ഓപ്ഷൻ സി എസ് എസ് ഇ കോമ്പോസിറ്റ് അടുത്ത ചോദ്യം ഗരീബി ഹട്ടാവോ എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ച പഞ്ചവത്സര പദ്ധതി ഏത് ഓപ്ഷൻ എ അഞ്ചാം പദ്ധതി ഓപ്ഷൻ ബി ആറാം പദ്ധതി ഓപ്ഷൻ സി ഏഴാം പദ്ധതി ഓപ്ഷൻ ഡി എട്ടാം പദ്ധതി ഉത്തരം ഓപ്ഷൻ എ അഞ്ചാം പദ്ധതി അഞ്ചാം പദ്ധതിയാണ് ശരി അടുത്ത ചോദ്യം അൺ ടു ദി ലാസ്റ്റ് എന്ന കൃതിയുടെ കർത്താവ് ഓപ്ഷൻ എ ടോൾസ്റ്റോയ് ഓപ്ഷൻ ബി മേരി റോയ് ഓപ്ഷൻ സി എബ്രഹാം ലിങ്കൺ ഓപ്ഷൻ ഡി ജോൺ റസ്കിൻ ഉത്തരം ഓപ്ഷൻ ഡി റസ്കിൻ സോറി ജോൺ റസ്കിൻ അടുത്ത ചോദ്യം ട്വൻറ്റി ടു പപ്പു ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഓപ്ഷൻ എ ഒരു ദേശത്തിൻ്റെ കഥ ഓപ്ഷൻ ബി ഒരു തെരുവിൻ്റെ കഥ ഓപ്ഷൻ സി ഏണിപ്പടികൾ ഓപ്ഷൻ ഡി ഓടയിൽ നിന്ന് ഉത്തരം ഓപ്ഷൻ ഡി ഓടയിൽ നിന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്വൻറ്റി ത്രീ ഗുരുപർവ ഏത് മതക്കാരുടെ ആഘോഷമാണ് ഓപ്ഷൻ എ പാഴ്സി ഓപ്ഷൻ ബി സിഖ് ഓപ്ഷൻ സി ബുദ്ധ ഓപ്ഷൻ ഡി ഇസ്ലാം ഉത്തരം ഓപ്ഷൻ ബി ആണ് സിഖ് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ഫോർ കശുവണ്ടി ഗവേഷണ കേന്ദ്രമായ ആനക്കയം ഏത് ജില്ലയിലാണ് ഓപ്ഷൻ എ കൊല്ലം ഓപ്ഷൻ ബി പാലക്കാട് ഓപ്ഷൻ സി വയനാട് ഓപ്ഷൻ ഡി മലപ്പുറം ഉത്തരം ഓപ്ഷൻ ഡി മലപ്പുറം അടുത്ത അവസാനത്തെ ക്വസ്റ്റ്യനാണ് നമ്പർ ട്വൻറ്റി ഫൈവ് ഐസ് ഹോക്കി ഏത് രാജ്യത്തിൻ്റെ ദേശീയ വിനോദമാണ് ഓപ്ഷൻ എ ജപ്പാൻ ഓപ്ഷൻ ബി കാനഡ ഓപ്ഷൻ സി ഇന്ത്യ ഓപ്ഷൻ ഡി സ്പെയിൻ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കാനഡ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ മോക്ക് ടെസ്റ്റ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള മോക്ക് ടെസ്റ്റുകളും പിന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും നിങ്ങൾക്ക് അപ്ഡേറ്റഡായി ലഭിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക ഈ ചാനൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് ലൈക്കും ചെയ്യുക താങ്ക് യു ജയ്ഹിന്ദ്